ഹലോ ഫ്രണ്ട്സ് ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോണത് മത്തങ്ങയും പയറും എലിശ്ശേരിയാണ് ഉണ്ടാക്കാൻ പോണത് കേട്ടോ അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഞാൻ പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവുകയാണ് ഒരു ഗ്ലാസ് ഇവിടെ പയർ എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മുടെ ചുമന്ന ഉണക്ക പയറുണ്ടല്ലോ അതാണ് എടുത്ത് വെച്ചേക്കണത് ഇത് നേരത്തെ തന്നെ വെള്ളത്തിലിട്ടിരുന്നെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടുമായിരുന്നു അതൊന്നും ചെയ്തില്ല ഇനിയിപ്പോൾ പെട്ടെന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ പയർ നല്ലോണം കഴുകി കഴുകുവാണെന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറച്ച് അധികം വെള്ളമൊഴിച്ച് കൊടുക്കണം കേട്ടോ പയറിൻ്റെ മുകളിൽ നിൽക്കുന്ന രീതിയിൽ വെള്ളമൊഴിച്ച് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒരു സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി കുക്കർ അടച്ചിട്ട് ഒരു മീഡിയത്തിൽ വെച്ചിട്ട് ഒരു ആറ് ഏഴ് പീസിൽ കൊടുക്കണം അപ്പോൾ ഞാനത് വേവിക്കാൻ വയ്ക്കട്ടെ കേട്ടോ അപ്പോഴേക്കും നമുക്ക് മത്തങ്ങ മുറിച്ചെടുക്കാം മത്തങ്ങ ഇവിടെ ഒരു നാനൂറ് ഗ്രാം മത്തങ്ങയുണ്ട് നല്ല പഴുത്ത മത്തനാണ് അതിൻ്റെ തോലെല്ലാം കളഞ്ഞു ഇനി നമുക്കത് നുറു നുറുക്കി കഷ്ണങ്ങളാക്കാം എലിശിരിക്കും നുറുക്കുന്ന പോലെ തന്നെ നുറുക്കണം കേട്ടോ നല്ല സ്ക്വയർ സ്ക്വയർ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചെടുക്കാം നല്ലോണം പെട്ടെന്ന് വേവണ മത്തങ്ങ തോന്നുന്നു കണ്ടിട്ട് നമുക്ക് മത്തങ്ങ കഷ്ണങ്ങളാക്കാം അപ്പം മത്തങ്ങ ഇങ്ങനെ സ്ക്വയർ സ്ക്വയർ ആയിട്ട് മുറിച്ചെടുക്കാം അതിനുശേഷം മത്തങ്ങ നല്ലോണം കഴുകിയെടുക്കണം കേട്ടോ ഇനി കഴുകിയിട്ട് നമുക്ക് മത്തങ്ങ വേവിക്കാൻ വെക്കണം അപ്പോൾ വേവിക്കാനായിട്ട് അടുപ്പത്ത് വെക്കുകയാണ് അതിനു മുമ്പ് മത്തങ്ങ വേവുള്ള അത്ര വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തു ഒരു പച്ചമുളക് നെടുുക കയറിയിട്ട് അതിലിട്ടു ഇനി നമുക്കത് വേവിക്കാൻ അടുപ്പത്ത് വയ്ക്കാം ഇപ്പം വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞു മത്തങ്ങ പെട്ടെന്ന് വേവും കേട്ടോ അതുകൊണ്ട് ഞാൻ അടുപ്പത്ത് വെച്ച് വേറെ വേവിക്കാം കുക്കറിൽ ഇടേണ്ട ആവശ്യമൊന്നുമില്ല കുക്കറിൽ ഇട്ട് കഴിഞ്ഞാൽ ആകെ ഉടഞ്ഞ് കുളായി കിട്ടും അതുകൊണ്ട് അടുപ്പത്ത് വെച്ച് വേവിക്കുകയാണ് ഇപ്പോൾ മത്തങ്ങയുടെ പകുതി വേവായിട്ടുണ്ട് കേട്ടോ ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോഴേക്കും മത്തങ്ങ വേവും ഇവിടെ കുക്കറിൽ നമ്മുടെ പയർ വെന്തോ നോക്കാം ഒരു ഏഴ് വീസിൽ വന്നു കേട്ടോ നമുക്കൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ നമ്മുടെ പയർ നന്നായി തോന്നുന്നു ആ പയർ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഇനി ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് ഉടഞ്ഞു കിട്ടുകയും ചെയ്യും അപ്പോൾ ഞാനൊന്ന് സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തു ഇവിടെ നമ്മുടെ മത്തങ്ങയും തയ്യാറായിട്ടുണ്ട് മത്തങ്ങയും പാകത്തിന് വെന്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ പയർ ചേർത്ത് കൊടുത്തു ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഒന്ന് യോജിക്കുന്നവരെ ഒന്ന് തിളക്കേം വേണമല്ലോ അപ്പോൾ നല്ലോണം ഇളക്കി കൊടുക്കുക സ്റ്റൗ മീഡിയത്തിൽ വെച്ച് ഒന്ന് തിളപ്പിക്കാം അപ്പോഴേക്കും നമുക്ക് നാളികേരം ഒന്ന് അരച്ചെടുക്കാം ഇവിടെ ഒരു കപ്പ് നാളികേരവും ഒരു സ്പൂൺ ജീരകം കൊടുത്ത് വെച്ചിട്ടുണ്ട് ഞാൻ മിക്സി എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ ജീരകം ഇട്ട് കൊടുത്തു പിന്നെ നാളികേരം ഇട്ടുകൊടുത്തു ഇനി നമുക്ക് നല്ലോണം ഒന്ന് അരച്ചിട്ട് വരാം അപ്പോൾ നല്ലോണം അരച്ചിട്ട് വന്നു ഇനി നമുക്ക് ഇവിടെ മത്തങ്ങയും പയറും നല്ലോണം യോജിച്ച് കിട്ടിയിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി അപ്പോൾ നമ്മുടെ നാളികേരവും ജീരവും കൂടി അരച്ചത് ചേർത്ത് കൊടുത്തു ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി നാളികേരം ഈ പയറും മത്തങ്ങായിട്ടൊന്നും നല്ലോണം യോജിച്ച് കിട്ടണ്ടേ അതിന് വേണ്ടിയിട്ട് നല്ലോണം ഇളക്കി കൊടുക്കുക ഈ സമയത്ത് ഉപ്പിൻ്റെ ടേസ്റ്റ് നോക്കിക്കോളൂ പോരങ്ങി ഇട്ട് കൊടുക്കുകയും ചെയ്യാം ഇനി നല്ലോണം ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നല്ലോണം തിളപ്പിക്കണം കേട്ടോ അപ്പോൾ തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് നല്ലോണം ഇള ഇളക്കി കൊടുത്തിട്ട് നമുക്കൊരു അഞ്ച് മിനിറ്റ് ഒന്ന് തിളപ്പിക്കാം അപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ചും കൂടി കറിവേപ്പില ചേർത്ത് കൊടുത്തു വിട്ടു അപ്പോൾ ഒരു നല്ലൊരു മണമൊക്കെ വരുമല്ലോ അപ്പോൾ നമ്മുടെ കറി നല്ലോണം തിളച്ച് തുടങ്ങിയിട്ടുണ്ട് നല്ലോണം തിളച്ചു ഇനി നമുക്ക് ഒരു പണിയേ ഉള്ളൂ ഇനി ഒന്ന് വറുത്തിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി തയ്യാറായി അപ്പോൾ ഞാൻ കറി അടുപ്പത്തുനിന്ന് വാങ്ങി വെച്ചു ഇവിടെ ചെറിയൊരു പാൻ വെച്ചിട്ട് അതിൽ രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ വെളിച്ചെണ്ണയിൽ വറുത്തിട്ട് നല്ലൊരു സ്വാദ് കിട്ടുമല്ലോ അപ്പോൾ അതിലേക്ക് നമ്മൾ പറ്റൽമുളക് ഇട്ട് കൊടുത്തു ഒരു സ്പൂൺ കടുക് കടുകിട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറി അത്രേ വേണ്ടൂ ഇനി നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് കറിയിൽ ചേർത്ത് കൊടുക്കാം ഈ ഇതിൽ നാളേരം ചിരകി വറുത്തും ഇടാം പക്ഷേ ഞാനൊന്നും ചെയ്യേണ്ടില്ല സിമ്പിളായിട്ടുള്ള കറി ആയിട്ടാണ് ഉണ്ടാക്കണത് അപ്പോൾ വറവ് നമ്മൾ കറിയിലേക്ക് ചേർത്ത് കൊടുത്തു നമ്മുടെ കറി തയ്യാറായിട്ടോ അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയാൽ അഭിപ്രായം പറയണം ആരെങ്കിലും എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യണം അതേപോലെ തന്നെ എല്ലാവരും കമൻസ് എഴുതണം വേണം കേട്ടോ ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് അടുത്തു തന്നെ കാണാം താങ്ക് യു